1966-ൽ പൂർണ്ണമായി യാത്രാ നിരോധനം ഏർപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് വയനാട്ടിൽ നടക്കുന്നത്. സുൽത്താൻ ബത്തേരിയിലെ ഈ സമരപന്തലിൽ എത്തിയപ്പോഴാണ് വയനാട്ടുകാർക്ക് മാത്രമാണോ ഇക്കാര്യത്തിൽ പ്രതിഷേധമെന്ന ചോദ്യം ഞങ്ങളിലേക്ക് എത്തിയത്. അങ്ങനെ കർണാടകത്തിലെ അതിർത്തി ജില്ലയായ ഗുണ്ടൽപേട്ടിലേക്ക് ഒരു യാത്ര നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഗുണ്ടൽപേട്ടിലാണ്. ഈ യാത്രയിൽ ഞങ്ങൾ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കാണുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കർണാടകയിലെ ഒരു സ്വകാര്യ ബസ്സിലാണ് ഗുണ്ടൽപേട്ടിലേക്ക് യാത്ര തിരിച്ചത്. വിരലിലെണ്ണാവുന്ന യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അതിൽ ഒരാളൊഴികെ ഡ്രൈവറും കണ്ടക്ടറും അടക്കം ബാക്കി എല്ലാവരും കർണാടക സ്വദേശികളായിരുന്നു. ബത്തേരിയിൽ വയനാട്ടുകാരെല്ലാം ഒത്തുചേരുമ്പോൾ അയൽ സംസ്ഥാനക്കാർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഭാഷ പൂർണ്ണമായി മനസ്സിലാവില്ലെങ്കിൽ പോലും അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനാവുന്നതേയുള്ളൂ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കൃഷിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രാശോധനം എന്ന് പറയുമ്പോൾ എന്തായാലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളെപ്പോലുള്ള കുറേ ആളുകൾ ഇവിടുത്തെ കൃഷിയും മറ്റുള്ള പിന്നെ ആവശ്യങ്ങളായിട്ട് ഈ വഴിക്കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ. ഇപ്പോൾ 6 മണി മുതൽ ഇപ്പോൾ 6 മണിക്ക് തുറക്കുന്നു രാത്രി, 9 മണിക്ക് അടയ്ക്കുന്നു രാവിലെ, 6 മണിക്ക് തുറക്കുന്നു. അത് തന്നെ ശരിക്കും ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് കാര്യം പോകാനോ വരാനോ സാധിക്കാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ട് അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടായിരിക്കും. മറ്റുള്ള റോഡിനെ ആശ്രയിക്കേണ്ടി വരും. അതായത് പിന്നെ മാനന്തവാടി വഴിയാണ് ഇപ്പോൾ ഒരു വഴി പറയുന്നത്, കുട്ട വഴി പോകണം. പോവാണെങ്കിൽ മൊത്തം 220 കിലോമീറ്ററിൻ്റെ അടുത്ത് മൊത്തത്തിൽ വരും. അങ്ങനെ പോവുകയാണെങ്കിൽ ചിലവ് കാരണം മറ്റോ ഒരു സാധാരണ രീതിയിൽ ഒരു ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിരിക്കും വരിക. യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ഇത് കൃഷിപരമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ആളുകൾ. ഇവിടുന്ന് ഇഷ്ടംപോലെ ആളുകൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് കർണാടകയെ ആശ്രയിച്ച് ഇഞ്ചിക്കൃഷിയും മറ്റുള്ള പച്ചക്കറി കൃഷിയും വാഴ കൃഷിയും അങ്ങനെയായിട്ട് പോകുന്നുണ്ട്. അപ്പം അത് അതിനാണ് കൂടുതലായിട്ട് ബാധിക്കുക. പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾ മൊത്തം ബാംഗ്ലൂർ, മൈസൂർ എന്നുള്ള സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. അവിടെ ഉള്ളവർ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അതും ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നെയാണ് വരുന്നത്. അല്ല, ദിവസം പോയി വരില്ല, അവിടെയാണ് സ്റ്റേ ആയിരിക്കും. എന്നാൽ തന്നെ ഇപ്പോൾ പെട്ടെന്നൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു തടസ്സം വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇപ്പോൾ സ്ത്രീകൾ ചെറിയ ലേഡീസാണ് കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഈ ഗുണ്ടൽപേട്ട മൈസൂർ ആകുമ്പോൾ പെട്ടെന്ന് പോയി വരാൻ ഒരു ദിവസം പറ്റും. ഈ മാനന്തവാടി വഴിക്ക് ഇപ്പോൾ ചുറ്റി വരുന്ന അവസരങ്ങളിൽ പിന്നെ അത് അതുപോലെ സാധിക്കില്ല എന്നുള്ളത്. നഗര ജില്ല പ്രധാന താലൂക്കും കോതള്ളി മറ്റു ഉത്തൂരു സാഗ്യ എല്ല കസ്റ്റമറും നിറയെ ತುಂಬ ಜನ ಬರ್ತಾರೆ ಇಲ್ಲಿಗೆ. ಕೇರಳದಿಂದ ಕೆಲಸ ಮಾಡ್ತಾರೆ, ಎಲ್ಲ ಕೂಲಿ ಸಲುವಾಗಿ ಬರೋದು, ಬಟ್ಟೆ ಜುಂಗಸಾಗಿ ಬರ್ತಾರೆ, ಕಂಬಳ ಮಾಡ್ತಾರೆ. ಆದ್ದರಿಂದ ಈ ರೋಡು ನಮಗೆ ಮುಖ್ಯವಾಗಿ ಬೇಕು ಅಂತ. ನಮ್ಗೆ ಹತ್ರ ಈ ರೋಡು ಆದ ಮಾಡೋದು ಸ್ವಲ್ಪ ದೂರ ದೂರ ಆಗಿರ್ತಿದ್ದು. ಇದಂದ್ರೆ ಒಂದು ಭಾರಿ ಹತ್ರ, ನಮಗೆ ಒಂದು 30 ಕಿಲೋಮೀಟರ್ ಹತ್ರ ಆಗಿರುತ್ತೆ. ಆದ್ದರಿಂದ ಈ ರೋಡು ನಮಗೆ ತುಂಬ ಬೇಡ. ನಾವು ಗುಂಡ್ಲಪೇಟೆ ಆನ ಬತ್ತೇರಿ ನಿತ್ಯಮಾಯಿಟ್ಟು ಹೋದ ಉಳಿಯಾನ ಇದು ಇದು ಬ್ಲಾಕ್ ಆಯಾಳ ನಮಗೆ ഭയങ്കര പ്രശ്നമാവും. നമുക്ക് വെഹിക്കിൾ അത് പോകാൻ പറ്റില്ല. ഫോറസ്റ്റ് എടുക്കാ, ഫോറസ്റ്റ് ക്ലോസ് ആയാലും നമുക്ക് ഭയങ്കര പ്രശ്നമാവും. കർണാടകക്കാർ പിന്നെ വയനാട്ടുകാർക്ക് ഇവിടെ പോകാൻ പറ്റില്ലല്ലോ. അത് ഭയങ്കര പ്രശ്നമാണ്, അത് ബ്ലാക്ക് ആയാലും. കേരള കർണാടക തിരികടക്കു മാനവാടി റോഡിൽ വന്നെ നമുക്ക് ജാസ്തി റേറ്റ് കൂലി റേറ്റ് ജാസ്തി ആയിട്ട് ബസ് ನಾವು ಬಡವರು, ಹೆಂಡತಿ ಮಕ್ಕಳಿಗೆ ಬಂದು ನಾವು ಕೇರಳ ಕೂಲಿ ಮಾಡಬೇಕು, ಕರ್ನಾಟಕ ಹೋಗಬೇಕು. ಅಲ್ಲೂ ವ್ಯವಸ್ಥೆ ಮಾಡಬೇಕು, ಇಲ್ಲಿ ವ್ಯವಸ್ಥೆ ಮಾಡಬೇಕು ಸರ್. ಈ ರೋಡ್ ಬಳಕಾದ್ರೆ ನಮಗೆ ಯಾವುದು ಜೀವನ ಆಗಲ್ಲ ಸರ್. ಅದಕ್ಕೆ ಯಾವ ಇದು ನೋಡಿ ವ್ಯವಸ್ಥೆ ಮಾಡಿಕೊಡಿ ಸರ್ ನಮ್ಗೆ. ಅದೇ ದಯವಿಟ್ಟು ನಿಮ್ಮ ಬದುಕೋತೀವಿ ಅಷ್ಟೇ. ರೋಡು ನಮ್ಗೆ ಕಷ್ಟ ಆಗಿ ಭಾರಿ ಕಷ್ಟ ಭಾರಿ ತೊಂದರೆ. ರೋಡ್ ನಮ್ಗೆ ಉಪಯೋಗ ಆಗೋ ರೋಡ್ ಇದು. ನಾವು ಕೂಲಿಗೆ ಹೋಗ್ತಿದ್ದೀವಿ. ನಮಗೆ 50 ರೂಪಾಯಿ ಬಸ್ ಚಾರ್ಜ್ ಆದರೆ ನಾವು ಗುಂಡ್ಲಪೇಟೆಯಿಂದ ಬತ್ತೇರಿಗೆ ಹೋಗ್ತಿದ್ದೀವಿ. ನಾವು ನಾವು ಮುನ್ಸೂರು ರೋಡಲ್ಲಿ ಬರಬೇಕಾದ್ರೆ ಜಾಸ್ತಿ ದುಡ್ಡು ಜಾಸ್ತಿ ದುಡ್ಡು ಐತೆ. ಇಲ್ಲಾರ 50 ರೂಪಾಯಿ ಆದರೆ ಹಂಗೋಗಿ ಹಿಂಗೆ ಬರ್ಬೋದು. ನಮ್ಗೆ ಇದು ಉಪಯೋಗ ಬೇಕು ರೋಡು. ಈ ರೋಡೇ ಬಂದ್ ಮಾಡಿಬಿಟ್ರೆ ನಮ್ಗೆ ತುಂಬಾನೇ ತೊಂದರೆ ಆಗುತ್ತೆ. ಈ ರೋಡಿಂದ ತುಂಬಾನೇ ಜನ ಮನೆ ಚೆನ್ನಾಗಿ ನಡೀತಾ ಇದೆ. ಅದು ಬಂದ್ ಮಾಡಿಬಿಟ್ರೆ ಮಾತ್ರ ಎಲ್ಲ ಕಷ್ಟಪಡಬೇಕಾಗತ್ತೆ.
ಈ ರೋಡ್ ನಮ್ಗೆ ಬೇಕು, ಬೇಕಾಗೇ ಇದೆ. ಇಲ್ಲ ಸರ್, ನಮಗೆ ಈ ರೋಡ್ ಬೇಕು, ಓಡಾಡೋಕ್ಕೆ ನಮಗೆ ಜಾಗ ಬೇಕು. ಜಾಗ ಇಲ್ಲದ್ರೆ ನಮಗೆ ತೊಂದರೆ ಆಗುತ್ತೆ, ವ್ಯವಹಾರ ಮಾಡೋಕ್ಕೆ, ಆ ಕಡೆ ಈ ಕಡೆ ಓಡೋದು, ಕೂಲಿ ಕಸು ಮಾಡೋದು, ಇವೆಲ್ಲ ತೊಂದರೆ ಆಗುತ್ತೆ. ನಮಗೆ ಈ ರೋಡ್ ಬೇಕಲೇಬೇಕು, ದಯವಿಟ್ಟು ನಮಗೆ ಈ ರೋಡ್ ಮಾಡಿಕೊಡ್ಲೇಬೇಕು ಸರ್. ഇതാണ് ഇവർക്കെല്ലാം ഒരേ സ്വരത്തിൽ പറയാനുള്ളത്. ഇത് വെറും യാത്രാ സൗകര്യം കിട്ടാനുള്ള സമരമല്ല, മറിച്ച് ജീവിക്കാനുള്ള സമരമാണ്. അതറിയാൻ കുറച്ചു കാലം പിന്നോട്ട് പോകും. വയനാട് കുറെ കാലമായി വരൾച്ചയുടെ പിടിയിലാണ്. കുരുമുളക് അടക്കമുള്ള കൃഷി ഏതാണ്ട് ഇല്ലാതായി. അതിന് വയനാട്ടിലെ കർഷകർ കണ്ടുപിടിച്ച സ്ഥലമാണ് ഗുണ്ടൽപേട്ട്. അവിടെ അവർ കുറച്ചു കാലമായി ഇഞ്ചിയും വാഴയും പൂക്കളും ഒക്കെ കൃഷി ചെയ്യും. ഇങ്ങനെയുള്ള 7000 കൃഷിക്കാർ വയനാട്ടിലുണ്ട്. ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന ഈ വഴിയാണ് ദേശീയപാത 766. ഇതുവഴി സുൽത്താൻ ബത്തേരിയിൽ നിന്നും ബന്ദിപ്പൂർ വനമേഖലയിൽ കൂടി ഗുണ്ടൽപേട്ടിലേക്കുള്ള ദൂരം 55 km ആണ്. ഈ റോഡിൽ ഇപ്പോൾ രാത്രിയാത്രാ നിരോധനമുണ്ട്. ഈ റോഡ് 24 അടച്ചിടാനുള്ള സാധ്യത ആരാഞ്ഞ് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയതോടെയാണ് വയനാട്ടിൽ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഇനി ഈ വഴി പൂർണ്ണമായും അടച്ചിടാനാണ് തീരുമാനമെങ്കിൽ ഗോണിക്കുപ്പ കുട്ട വഴിയുള്ള പകരം റോഡിൽ കൂടി ഗുണ്ടൽപേട്ടിലെത്തണമെങ്കിൽ 255 km സഞ്ചരിക്കണം. പോയി വന്ന് കൃഷി നടക്കില്ല. സ്വാഭാവികമായും യാത്ര ദുഷ്കരമാകുമ്പോൾ പലരും കൃഷി നിർത്തും. അതുകൊണ്ട് തന്നെ ആ റോഡ് പൂർണ്ണമായി അടക്കുക എന്നാൽ വയനാട്ടിലെ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിരിക്കും. മാത്രമല്ല ബംഗളൂരു മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്താനും ഇത് തടസ്സമുണ്ടാക്കും. വയനാടിന്റെ ടൂറിസം സാധ്യതകളെയും ബാധിക്കും. വ്യാപാര മേഖലയ്ക്കും ഇത് കനത്ത തിരിച്ചടിയാകും. ഇത് തിരിച്ചറിഞ്ഞ് കോടതിയും കേരള കർണാടക സർക്കാരുകളും പ്രവർത്തിച്ചില്ലെങ്കിൽ അത് വലിയ വിനാശത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് എല്ലാവർക്കും സുഖം. നമ്മളെ പണി ഇപ്പോൾ പത്തരലി പണി കഴിയുമ്പോൾ 8 ഏഴര മണിയാവും, പിന്നെ 9 കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിടക്കണം, ചോറുണ്ടാവില്ല. അത് തുറന്നാലേ നമുക്ക് സുഖം.